സൺനെക്സ്റ്റ് ആപ്പിലൂടെ നിങ്ങളുടെ ഇഷ്ടപരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ സൺനെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നെല്ല് ചുമക്കുന്നത് ഉൾപ്പെടെ എല്ലാ പണിക്കും ഇവൻ കൂടെ തന്നെ ഉണ്ട്. നമ്മുടെ ശ്രദ്ധ എല്ലാ സ്ഥലത്തും എത്തിയ കള്ളത്തരം നടക്കില്ല. പിന്നെ ആരോഗ്യമുള്ളപ്പോ വെറുതെ എന്തിനാ വേറെ ആളെ കൂലിക്കെടുക്കുന്നേ. ഞാൻ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയത് മോഹനമ്മാവന്റെ ഒറ്റ വാക്കുണ്ടാകട്ടോ, അത് ജീവിതകാലത്ത് ഞാൻ മറക്കില്ല. അതിന് ഒരിക്കൽ പ്രതിവാരം ചെയ്യും. എന്താ സിത്താറ് വേണ്ടേ? പിന്നെന്താ രഞ്ജിത്തേട്ടാ, തീർച്ചയായും വേണം. എല്ലാ ചോദ്യത്തിനും തലയാട്ടി ഉത്തരം പറയാൻ നിൽക്കാതെ ആർക്കൊക്കെ എന്തൊക്കെ വേണമെന്ന് നോക്കി വിളമ്പാ നോക്കടി. റൈസ് മില്ല് തുടങ്ങിയതിന് പകരം ഒരു നാടക കമ്പനി തുടങ്ങുകയായിരുന്നു രഞ്ജിത്തെ, നിനക്ക് കൂടുതൽ നല്ലത്. അഭിനയം അത്രയ്ക്ക് കലക്കുന്നുണ്ട്. നീലച്ചായത്തിൽ മുങ്ങിയ കുറുക്കന്റെ നിറം എന്നായാലും വെളിയിൽ വരും, അതെന്തായാലും ഉറപ്പാ. അമ്മായി, എന്താ ശോഭേത്, എന്തൊക്കെ ഈ പറയുന്നത്? ഇവൻ എന്ത് നാടകം കളിച്ചു എന്നാ ശോഭ പറയുന്നത്? ഇവൻ ഒരു കാലത്തും അവന്റെ സ്വഭാവം മറച്ചു വെച്ചിട്ടില്ല ശോഭ. എന്താണോ അവനത് എല്ലാവരുടെ മുന്നിലും അതുപോലെ തന്നെ കാണിച്ചിട്ടുള്ളൂ. ഒരു കാലത്ത് ഇത്തിരി തോന്നിയസം കാണിച്ച് നടന്നതുകൊണ്ട് അവന് നേരെയാവാൻ പാടില്ലാന്നുണ്ടോ? പറയുന്നതിനൊരു ന്യായം വേണ്ടേ ശോഭ? കാര്യം അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടാവും, പക്ഷേ എന്ന് ശ്രീകുട്ടി അവന്റെ ജീവിതത്തിലേക്ക് വരൂന്ന് ഉറപ്പായോ? അന്നു മുതൽ ഇവൻ സത്യത്തിൽ വേറെ ആളായി മാറി. നിങ്ങൾ ആര് വിശ്വസിച്ചില്ലെങ്കിലും എന്റെ മകനെ എനിക്ക് വിശ്വാസം. മതി, ന്യായം പറഞ്ഞതുകൊണ്ട് സത്യം ഇല്ലാതാവില്ലല്ലോ അംബികെ. ഇവിടെ ഈ വീട്ടിൽ ഇവര് രണ്ടുപേരും കാണിച്ചു കൂട്ടിയതൊക്കെ ഇത്ര പെട്ടെന്ന് കാറ്റങ്ങ് കൊണ്ടുപോയോ? ആരൊക്കെ മറന്നാലും ഞാൻ മറന്നിട്ടില്ല. കഴിഞ്ഞത് കഴിഞ്ഞു, നിങ്ങളൊന്നും മിണ്ടാതിരിക്കോ മനുഷ്യ. കാര്യം പറയാൻ എനിക്ക് ആരുടെ മുന്നിലും പേടിയില്ല. ശോഭ, ആദ്യം മുതല് നീ ഇവനെതിരായിരുന്നു. ഇന്നിപ്പോ അവനൊരു സ്ഥാപനം തുടങ്ങിയപ്പോ നിന്റെ കൈകൊണ്ട് കൂടിയ വിളക്ക് തെളിയിച്ചത്, അത് ഓർമ്മ വേണം. അതും നാടകത്തിലെ ഒരു രംഗമല്ലെന്ന് ആര് കണ്ടു? മതി, നിർത്ത്. വായെടുത്ത കുശുമ്പ് കുന്നായ്മയല്ലാതെ നിനക്ക് നല്ലൊന്നും പറയാനില്ലേ? ഇല്ലെങ്കിൽ എഴുന്നേറ്റ് പോവാൻ നോക്ക്, ബാക്കിയുള്ളവര് സന്തോഷമായിട്ട് കഴിച്ചെഴുന്നേറ്റോട്ടെ. അമ്മവ വേണ്ട, ക്ഷമിക്കൊരതിരില്ലേ ശ്രീകുട്ട. ദൈവം സഹായിച്ച് രഞ്ജിത്തിന് നല്ല കാര്യങ്ങൾ തോന്നി മുന്നോട്ട് വരുമ്പോ ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത്? അല്ലെങ്കിലും മനുഷ്യന്മാരെ പറ്റി വിധി പറയാൻ ഇവളാരാ? ഇവള് നന്നായിട്ട് വേണ്ടേ മറ്റുള്ളവരെ കുറിച്ച് പറയാൻ? അമ്പിയെ, ഇതൊന്നും കാര്യമായി എടുക്കല്ലേ. രഞ്ജിത്തെ, ശോഭമായി വാ തുറക്കുന്നത് തന്നെ വിഷം തുപ്പാനാ മോനെ. നീ അത് കാര്യമായിട്ടെടുക്കാതെ ഭക്ഷണം കഴിക്ക. എന്താടി തുറച്ചു നോക്കുന്നെ? വേണമെങ്കിൽ എടുത്ത് കഴിക്ക്, അല്ലെങ്കിൽ വെച്ചിട്ട് പോ. അത് തന്നെയാ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ നിങ്ങളുടെ സ്വന്തക്കാരോടൊപ്പം വയറ് നിറയിരുന്നുണ്ടോ? അമ്മായി, ചില ജന്മങ്ങൾ ഇങ്ങനെയാ മക്കളെ, നല്ലത് കാണാൻ അവർക്ക് പറ്റില്ല. നിങ്ങൾ കഴിക്കേ. സോമരാജ, കഴിക്കേ. കഴിക്ക് രഞ്ജിത്ത്. ഓ, കൈ തുടയ്ക്കാൻ തോർത്തുമായിട്ട് വന്നു. നന്നായി, മുണ്ടിൽ തുടച്ച എനിക്ക് ശീലം. ഇനി മുതൽ അത് മാറ്റാം. ലച്ചു തോർത്ത് ഇവിടെ കൊടുത്തു. ഇത് ഇവനുമായുള്ള നിശ്ചയം കഴിഞ്ഞപ്പോ നിനക്ക് വേണ്ടി വാങ്ങിയത്. എന്തിനാ ചിട്ട ഇതൊക്കെ എനിക്ക്? എന്താ മോളെ വാങ്ങിച്ചോ? ലച്ചു, ചിറ്റ സന്തോഷത്തോടെ തന്നെയല്ലേ, വാങ്ങലച്ചു. ഇതുപോലെ കഴിഞ്ഞ കല്യാണത്തിന് മുൻപും ചെറുക്കൻ വീട്ടിൽ നിന്ന് സമ്മാനങ്ങൾ വാങ്ങിയതല്ലേ ശ്രീയേട്ടാ?
എന്നിട്ട് എന്താ ഉണ്ടായത്? എനിക്കിതൊന്നും വേണ്ട. അതുപോലെയാണോ ശ്രീകുട്ടി? ഞാൻ ശ്രീകുട്ടി പറയുന്നതിലും കാര്യമുണ്ട് അമ്മയ്ക്ക്. ക്ഷണിച്ചു വരുത്തിയ ആൾക്കൂട്ടത്തിന്റെ മുമ്പിൽ അപമാനിക്കപ്പെട്ട കുട്ടിയാവള്. പതിയെ അവളുടെ മനസ്സ് മാറി വരട്ടെ, അതിനുള്ള സമയം നമ്മൾ കൊടുക്കണം. അതിനിടയിൽ അവളുടെ മനസ്സിലെ വിഷമം നമ്മളായിട്ട് കൂട്ടണ്ട. ആയിക്കോട്ടെ, എന്നായാലും ഇത് നിന്റെ കഴുത്തിൽ തന്നെ ചേരാനുള്ളതല്ലേ. ഞാൻ സൂക്ഷിച്ചു വെച്ചോളാം. എന്റെ മകന്റെ താലി നിന്റെ കഴുത്തിൽ വീണതിനു ശേഷം ഞാൻ ഇതിനി പുറത്തെടുക്കും. പോരെ. എന്റെ അമ്പികെ, നിനക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ അറിയാവോടി? എടാ രഞ്ജിത്തെ, ഞാൻ കൊറേ കാലം നിന്റെ അമ്മയുടെ വർത്തമാനം മിസ് ചെയ്തടാ. എന്നാ പിന്നെ ഇറങ്ങാം. ആ ലക്ഷ്മി, പോയിട്ട് വരാം. ലച്ചു, രഞ്ജിത്ത് യാത്ര പറയുന്ന കേട്ടില്ലേ? രഞ്ജിത്ത് ഇങ്ങോട്ട് വരെ. ശ്രീകുട്ടി ഇങ്ങ് വാ. അതവിടെ വെച്ചിട്ടിങ്ങ് വാ. രണ്ടുപേരും ചേർന്ന് തന്നെ ഇന്ന് ഈ വീട്ടിൽ വെച്ച് അനാവശ്യമായി ചില വാക്കുകൾ ഉണ്ടായി. എന്റെ കുട്ടികളുടെ ജീവിതത്തെ അതൊന്നും ബാധിക്കരുത്. ശ്രീലക്ഷ്മി, എനിക്കറിയാം വീട്ടിൽ ആളുകളുണ്ടോ. നിനക്ക് എന്നോട് സംസാരിക്കാൻ ബുദ്ധിമുട്ടാവും. നീ ഒന്നും ഇങ്ങോട്ട് പറയണ്ട, ഞാൻ പറയുന്ന കേട്ടാ മതി. ഞാൻ എല്ലാം ഉപേക്ഷിച്ച് പോണെന്ന് തന്നെ കരുതിയതാ. പക്ഷേ ആശുപത്രിയിൽ നീ എന്നെ അന്വേഷിച്ച് വന്നുവെന്ന് ഏട്ടതി പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, നിന്റെ ഉള്ളിൽ ഞാൻ തന്നെയാണ് ഇപ്പോഴും ഉള്ളതെന്ന്. അതുകൊണ്ട് ഞാനൊന്ന് തീരുമാനിച്ചു ശ്രീലക്ഷ്മി, ഞാൻ നിന്റെ വീട്ടിൽ വന്ന് എല്ലാം പറഞ്ഞ് ഒഫീഷ്യലായി പെണ്ണ് ചോദിക്കാൻ പോവാം. അന്ന് നിനക്ക് എൻ്റെ കൂടെ നിൽക്കാതിരിക്കാനാവില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ശരി, ബൈ. അത് ഏട്ടനെതിരെ മൊഴി കൊടുക്കരുതെന്ന് പറയാൻ. എന്നിട്ട് പറഞ്ഞോ. ഇല്ല. നീ എത്ര കാലം ഒളിപ്പിച്ചു വെച്ചാലും ഇല്ല എന്ന് ഭാവിച്ചാലും നിന്റെ പ്രണയം ഇതാ പൂവണിയാൻ പോകുന്നു. രോഹിത് സാർ നേരിട്ട് വന്ന് പെണ്ണ് ചോദിക്കാൻ പോകുന്നു. ടണ്ടണായി. എന്താടി ഒരു സന്തോഷമില്ലാത്ത? അങ്ങനെ സംഭവിക്കില്ല. സംഭവിച്ചാലും ഞാൻ സമ്മതിക്കില്ല. എടി, വ്യക്തിപരമായ സന്തോഷത്തെക്കാൾ ഒരുപാട് വലുതാ എനിക്കെന്റെ ഏട്ടൻ. വെറുതെ വന്ന് നാണം കെടണ്ടെന്ന് നീ പറഞ്ഞേക്കെ. അച്ഛനും രാകേഷും റെഡിയായോ? എങ്ങോട്ടാ നമ്മള് പോകുന്നേ? തോന്നൂർക്കരയ്ക്ക്. രോഹിതടനെ തിരിച്ചു കൊണ്ടാക്കാൻ പോവാണോ? അല്ല, അവന്റെ കാമുകിയുടെ വീട്ടുകാരെ കണ്ട് കല്യാണം ആലോചിക്കാൻ പോവാ. അമ്മ എന്തൊക്കെയാ പറയുന്നേ? ഇപ്പോഴൊന്നും ആലോചിക്കണ്ട. കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലാകുന്നത് വരെ സമയം വേണമെന്നല്ലേ രോഹിതടൻ നമ്മളോട് പറഞ്ഞത്?
പക്ഷേ അവനാ പെൺകുട്ടിയോട് ഫോൺ ചെയ്ത് പറഞ്ഞത് അവിടെ ചെന്ന് ഒഫീഷ്യലായി പെണ്ണ് ചോദിക്കാൻ പോവുകയാണെന്ന്.